Hi, in this lecture we are going to discuss about constants. C programming languages constant endana ennulladana nammal parayunnathu. Constant ennu paranju kanjal it is actually a value or a variable that we cannot change in our C program. C programming il namakku change cheyan pattatha values neyo allengi variables neyo aanu nammal constants ennu parayunnathu. Ee constants different types undu. Nammal C programming language il different type of constants namakkundu. First one is the decimal constant, then real or floating point constants, then octal constants, hexadecimal constants, then character constants, then string constants. ഇത്രയും type of constants ആണ് നമുക്ക് ഉള്ളത്. ഈ കോൺസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ ഒരു സി പ്രോഗ്രാമിംഗിൽ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. രണ്ട് രീതിയിലാണ് നമുക്ക് കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസിങ് ദ കോൺസ്റ്റ് കീവേഡ്. കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺസ്റ്റന്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ യൂസിങ് ദ ഹാഷ് ഡിഫൈൻ പ്രീ പ്രോസസർ കമാൻഡ്. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന പ്രീ പ്രോസസർ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺസ്റ്റൻസിനെ ഒരു സി പ്രോഗ്രാമിംഗിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ, ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് കോൺസ്റ്റ് ഫ്ലോട്ട് പൈ. പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ത്രൂ ഔട്ട് പൈയുടെ വാല്യൂ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിംഗിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൽ നമുക്ക് പൈൻ്റെ വാല്യൂ 3.14 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയബിൾ നമുക്ക് കോൺസ്റ്റന്റ് വേരിയബിൾ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ യൂസിങ് ദ കീവേഡ് കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ നമുക്ക് പ്രോഗ്രാമിംഗിൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കമ്പൈൽ ടൈം എറർ വരും. സോ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന പ്രീ പ്രോസസർ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഹാഷ് ഡിഫൈൻ ദെൻ പൈ എന്ന് പറയുന്ന വേരിയബിൾ നെയിം, അതിൻ്റെ വാല്യൂ 3.14 എന്നുള്ള രീതിയിൽ നമുക്ക് പ്രീ പ്രോസസർ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് കോൺസ്റ്റൻസിനെ സി പ്രോഗ്രാമിംഗിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, I hope this session will be helpful for you. See you in the next session. Thank you.